ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാനായിട്ട് പോകുന്നത് ഈച്ചക്കോപ്പി സീരീസിലെ എപ്പിസോഡ് നമ്പർ 3 ആണ്. അപ്പോൾ നമ്മൾ എപ്പിസോഡ് നമ്പർ 3 കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫോട്ടോയാണ്. ഈ ഫോട്ടോ എടുത്തത് ഓർച്ചിനോ ആർട്ട് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഒരു ക്രിയേറ്ററാണ്. ഇവിടെ ചെയ്തത് ഐപാഡിലാണ്. യൂസ് ചെയ്ത ആപ്പ് പ്രോക്രിയേറ്റ് ആണ്. ഇത് പെയ്ഡ് ആപ്പാണ്. ഇത് ആപ്പിളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് പിക്സൽ ലാബാണ്. ഇത് ഫുൾ ഫ്രീ ആണ്, പ്ലേ സ്റ്റോറിലുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടോട്ടേക്ക് പോകാം. ഷോട്ട്സ് ബൈ പി വി. അപ്പോൾ നമ്മൾ പിക്സൽ ലാബ് ഉറക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. ഞാൻ ഇവിടെ സൈഡിൽ ഒരു ക്യാൻവാസ് കൊടുക്കാതെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഉപകാരപ്പെടും എടുക്കാൻ. ഇപ്പോൾ എ എന്ന് വെച്ചാൽ ടെസ്റ്റ് എഡിറ്റ് ചെയ്യാനാണ്. പിന്നെ ഈ ഒരു റിങ്ങിൻ്റെ ഐക്കൺ, അത് ഫോൾഡറും അവരുടേതായ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നതാണ്. നമ്മൾക്കിപ്പോൾ ഇവിടെ ഗ്രേഡിയൻ്റ് എടുത്തിട്ട് എന്നകത്ത് അപ്സൈഡ് ഡൗൺ ലൈൻ വരുന്നതാണ് കാക്കിയിട്ടാൽ. അത് നമുക്ക് ഈ സ്കൈഡാണെങ്കിൽ കളർ കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ ലൈൻ ഒന്ന് അപ്സൈഡ് ഡൗൺ ആക്കണം. അപ്സൈഡ് ഡൗൺ ആക്കിയിട്ട് ഇപ്പോൾ കറുപ്പിൻ്റെ അവിടെ എന്നിട്ട് ആ കളർ ബക്കറ്റിന് കളർ ഒഴിക്കുന്ന നമുക്ക് ആക്ഷൻ എടുത്തിട്ട് ഇഷ്ടമുള്ള കളർ എടുക്കണം. ഞാൻ ഇവിടെ നീല, കുറച്ച് ഡാർക്ക് നീലയാണ് എടുക്കുന്നത്. പിന്നെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നെ ഒരു കളർ ബോക്സ് വരും. അത് അതിൻ്റെ അടുത്തോട്ട് വെച്ചിട്ട് കുറച്ചും കൂടെ ഡാർക്ക് നീല ലൈറ്റാക്കണം. അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് ബോക്സ് എടുക്കാം. അങ്ങനെ ഇഷ്ടമുള്ള കളർ എടുക്കാം. എന്നിട്ട് അതിൻ്റെ മേളിൽ കുറച്ച് പർപ്പിൾ ലൈറ്റ്, അങ്ങനെ ഏത് കളർ വേണം നമുക്ക് തോന്നുന്ന രീതി. ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ച്, റെഡ് ആണെങ്കിൽ റെഡ്. ഇപ്പോൾ ഞാനൊരു ബിഗിനറാണ്, നിങ്ങളൊരു ബിഗിനറാണ്. നിങ്ങളുടെ മൈൻഡിൽ വരുന്ന കണക്ക് എഡിറ്റ് ചെയ്യണം. ഞാനും അത്ര എക്സ്പേർട്ട് ഒന്നുമല്ല. ഞാൻ ഇത് ഫസ്റ്റ് അതിൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്. ഞാനും ഒരു ബിഗിനറാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതി സ്കൈ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ആ റോസ് കളർ ഒരുമാതിരി ഇറച്ചി കാണുന്നത്. അപ്പോൾ നമുക്ക് ആ റോസ് ഒന്ന് ഇച്ചിരി ഡാർക്ക് ആക്കാം. ഇപ്പോൾ സെലക്ട് ചെയ്യാനായിട്ട് റോസ് ബോക്സ് ക്ലിക്ക് ചെയ്തിട്ട് ആ കളർ ബോക്സ് എടുത്തിട്ട് ഇപ്പോൾ റോസ് ഇച്ചിരി ഡാർക്കായി. എന്നിട്ട് ബോക്സ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഗ്രേഡിയൻറ്റിൻ്റെ ഒരു ലുക്ക് മാറുന്നു. ഇപ്പോൾ നമുക്കൊരു കറക്റ്റ് സ്കൈ കിട്ടിയെന്ന് തോന്നുന്നു. എന്നിട്ട് ഇപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഷേപ്പ് എടുത്തിട്ട് ഒരു ഷേപ്പ് ഇങ്ങനെ ഉണ്ടാക്കണം. ഒരു കമ്പ് കണക്ക് നമ്മുടെ പോസ്റ്റിനാണ്. ഇത് ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ട് പിന്നെയും ഷേപ്പ് എടുക്കണം. പിന്നെ ഷേപ്പ് എടുത്തിട്ട് ആ നേരെ തിരിച്ചെത്തിട്ട് അതിൻ്റെ പകുതി എടുക്കണം. അത് എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ പോസ്റ്റിൻ്റെ മേളത്തുള്ള കൊമ്പ് ചെയ്യാനാണ്. ആദ്യമേ നമുക്ക് ഫസ്റ്റിലത്തെ കൊമ്പ് ചെയ്യാം. അതെടുത്തിട്ട് ഇനി റൊട്ടറ്റ് പോയിട്ട് റൊട്ടറ്റ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് റൊട്ടറ്റ് ചെയ്യണം. എന്നിട്ട് ഇത് കറക്റ്റ് മൂവ് ചെയ്ത് അതിൻ്റെ മണ്ടയ്ക്ക് ഉണ്ടാക്കണം. ഇപ്പോൾ അതിനകത്ത് ലൈനൊക്കെ ഒന്ന് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഒന്നെങ്കിൽ പോസ്റ്റ് ചെറുതാക്കണം, അല്ലെങ്കിൽ മേളത്തെ അത് ശരിയാക്കണം. അപ്പം ഞാൻ കുറച്ച് കനം കുറച്ചു. എന്നിട്ട് ഇനി നമുക്ക് ഇനി ചെയ്യാനുള്ളത് ആ ലൈറ്റ് കൊടുക്കണം. ആ പോസ്റ്റിനകത്ത് ലൈറ്റ് കൊടുക്കാൻ ആ ഷേപ്പ് എടുത്തിട്ട് ഹാഫ് സർക്കിൾ ആണ്, ഹാഫ് സർക്കിൾ എടുക്കണം. ഹാഫ് സർക്കിൾ എടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഗ്രേഡിയൻ്റ് ഓപ്ഷനാണ്. അതിനകത്ത് ഈ മേളിൽ കാണുന്നത് കണക്കൊരു ലെയർ എടുക്കണം. എന്നിട്ട് അതിനകത്ത് കളർ കറക്റ്റായിട്ട് കൊടുക്കണം. ഓറഞ്ച് മഞ്ഞാന്ന് തോന്നുന്നില്ല. അത് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഇഷ്ടമുള്ള രീതി ഇങ്ങനെ ഓരോന്ന് നോക്കുകയാണ്. ഇപ്പോൾ ഓരോ കളർ എടുത്തിട്ട് നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് നോക്കണം. അത് ശരിയല്ലെങ്കിൽ പിന്നെയും ഒന്നും കൂടെ ചെയ്യണം. നമ്മളിങ്ങനെ ട്രൈ ചെയ്തിരിക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടും. അപ്പോൾ ഞാനെന്താ ഇവിടെ അങ്ങനെ ഓരോ കളർ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റായി ലൈറ്റിൻ്റെ ഇത് വരെ ഇഷ്ടമുള്ള കളർ കൊടുത്താൽ ശരിയാകത്തില്ല. അപ്പോൾ ഇത് മതിയെന്ന് തോന്നി. പിന്നെ ഞാനിപ്പം പിന്നെയും കുറച്ച് മാറ്റം വരുത്താൻ തീരുമാനിച്ച്, കുറച്ചും കൂടെ യെല്ലോ കുറച്ചും കൂടെ ലൈറ്റാക്കി, എന്നിട്ട് കുറച്ചും കൂടെ മഞ്ഞ ഒരു സൈഡിലോട്ട് നീക്കി വെച്ച്. കാരണം മഞ്ഞ, ആ ഓറഞ്ചും മഞ്ഞയും തമ്മിൽ ഒരു ഡിഫറൻസ് അറിയുന്നില്ല. ഇപ്പം പിന്നെയും കുഴപ്പമില്ല, ടിക്ക് കൊടുക്കണം. എന്നിട്ട് റൊട്ടറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ആ പോസ്റ്റിൻ്റെ ഒരു ലൈറ്റിൻ്റെ അറ്റത്ത് കൊണ്ട് മൂവ് ചെയ്ത് വെക്കണം. മൂവ് ടൂൾ എടുത്തിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്ഷമയോടെ കറക്റ്റായിട്ട് മൂവ് ചെയ്ത് വെക്കാം. ഇപ്പോൾ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മൂവ് ചെയ്ത് ഒരു സ്ഥലത്ത് കൊണ്ട് വെക്കാൻ നോക്കണം. എന്നിട്ടിപ്പോൾ മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടിക്ക് കൊടുക്കണം. എന്നിട്ട് ആ ലൈറ്റും ആ കമ്പും നമുക്ക് മേജ് ചെയ്തൊന്നാക്കണം. അതിനെ വ്യൂഡിറ്റ്സ് കണക്ക് ലൈക്കണുണ്ട്. അത് പോയിട്ട് ആ കമ്പും ലൈറ്റും മാത്രം മേജ് ചെയ്തൊന്നാക്കണം. എന്നിട്ട് അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ആ ക്രോപ്പ് എന്നുള്ള ഓപ്ഷനിൽ ഇൻവേർട്ട് കഴിഞ്ഞാൽ അടുത്ത ഇതായിട്ട് മൂവ് ചെയ്ത് ആ പോസ്റ്റിൻ്റെ അടുത്ത അറ്റത്ത് കൊണ്ട് വെക്കാം. ഇപ്പോൾ ഇതാ ഇവിടെ ഇപ്പോൾ ഒരു പോസ്റ്റ് കണക്കായി. നമ്മൾ പിക്സൽ ലാബിൽ ചെയ്യുന്നതുകൊണ്ട് അത്രയ്ക്ക് ഡീറ്റെയിലും കാര്യങ്ങളൊന്നും വരുത്തില്ല. നമുക്ക് പോസ്റ്റിനകത്ത് ഗ്രേഡിയൻ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചെയ്താലേ അത് വൃത്തികേടാവും. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് തന്നെ കോപ്പി എടുത്ത് ഇങ്ങനെ കുറേ ഇങ്ങനെ അതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഫോട്ടോ കണ്ടാണെങ്കിൽ ഇങ്ങനെ ചെറുതാക്കി ചെറുതാക്കി ഒരറ്റത്തോട്ട് ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ സൈഡിലോട്ട് നിരത്തി 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 വെക്കാം. ഇവിടെ എനിക്കൊരു തെറ്റ് പറ്റി. ഞാൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് കണ്ടത് ഇങ്ങനെ നിരത്തി വെക്കുന്ന ആ എഡ്ജിൽ ഇങ്ങനെ വളഞ്ഞാണ് വരേണ്ടത്. ഇവിടെ ഞാൻ കറക്റ്റ് ഷാർപ്പാക്കി. അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുമ്പോൾ അതൊന്നും കൂടെ എഡിറ്റ് ചെയ്തിട്ട് റീലിനകത്തും അങ്ങനെ ആയിരിക്കും ഞാൻ ഇടുന്നത്. ചെയ്ത് കഴിഞ്ഞത് ഫുൾ മേജ് ചെയ്യണം. കാരണം അതിനകത്ത് ഏതാണെന്നൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. ഫുൾ മേജ് ചെയ്ത് ഇതെല്ലാം കൂടെ ഒരൊറ്റ ഇതാക്കണം.
അങ്ങനെ അവൻ മെർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫുള്ളും ഒന്ന് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് വെക്കാം. ഇനി നമുക്ക് ഇവിടെ ഒരു ചെറിയ ബ്ലാക്ക് ഗ്രേഡിയൻ്റ് കൊടുക്കാം. അതിനായിട്ടൊരു ഷേപ്പ്സ് എടുത്തിട്ട് ഏറ്റവും അടി കൊണ്ട് വെച്ചിട്ട് കളർ നോക്കി എടുത്തിട്ട് ഗ്രേഡിയൻ്റ് എടുത്തിട്ട് ഈ ബ്ലാക്ക് ആണെടുത്ത് ഫുൾ ബ്ലാക്കും വൈറ്റ് ആണെടുത്ത് അതങ്ങ് ട്രാൻസ്പെറൻറ്റ് ആക്കണം. അപ്പോൾ അത് ഇങ്ങനെ ഒരു കറുത്ത സംഭവം വരും. അത് നമുക്ക് ഇഷ്ടമുള്ള രീതി അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഫോട്ടോയുടെ അടിയിൽ ഇങ്ങനെ വെക്കാതെ ഒരിച്ചിട്ട് ഭംഗി കൂട്ടും. കാരണം ആ ബാക്കിലുള്ള പോസ്റ്റിനൊക്കെ ഇങ്ങനെ വൈറ്റ് കമ്പം വരുമ്പോൾ ഒരു ഇതില്ല. ഇവിടെ ഗ്രേഡിൻ്റെ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ, ഇനി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി ചന്ദ്രനെ കൊടുക്കണം. ചന്ദ്രനെ കൊടുക്കാനായിട്ട് ഷേപ്പ്സ് എടുക്കണം. ഷേപ്പ്സ് എടുത്തിട്ട് ഇങ്ങനെ അതിനെടുത്തിട്ട് സർക്കിൾ എടുക്കണം. സർക്കിൾ എടുത്തിട്ട് ഇങ്ങനെ ചെറുതാക്കിയിട്ട് ആ ഫസ്റ്റ് പോസ്റ്റിന് നടുക്ക് വരുന്ന രീതി കൊണ്ട് നമുക്ക് വെക്കണം. ഞാൻ ഈ പിക്ചറിൽ ഒരു ഇമേജ് പോലും വെളിയിൽ നിന്ന് എടുത്തിട്ടില്ല, ഒരു പി എൻ ജി പോലും ഞാൻ എടുത്തിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് ഇവിടെ മൂണൊക്കെ പ്രത്യേകം പ്ലസ് ബട്ടൺ ക്ലിക്കായിട്ട് സ്റ്റിക്കർ എടുക്കണം. സ്റ്റിക്കർ എടുക്കുമ്പോൾ ഒരു ഇത് വരും, ലൈറ്റ് ഇത് വരും. എന്നിട്ട് നമുക്ക് സ്ക്രീനിൽ എവിടെയെങ്കിലും തുടങ്ങുമ്പോൾ അത് അവിടെ സേവായി വരും. എന്നിട്ട് നമുക്കത് ആ ചന്ദ്രൻ്റെ ബാക്കിൽ ഇങ്ങനെ റിഫ്ലക്ഷൻ വരുന്നതാണ് കൊണ്ട് വെക്കണം. കറക്റ്റായിട്ട് സൂം ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് കളറൊക്കെ കൊടുക്കാം. എന്നാലും വലിയ മാറ്റമൊന്നും വരുത്തില്ല. കറക്റ്റ് വേണമെങ്കിൽ കൊടുത്ത് ഒരു ചന്ദ്രൻ്റെ റിഫ്ലക്ഷനൊക്കെ വരാൻ നല്ലതാണ്. എന്നിട്ട് കൊടുത്തിട്ട് ഫുൾ ലോക്ക് ചെയ്തിടാം. ഇപ്പോൾ ഞാൻ ഇവിടെ രണ്ടെണ്ണം കൊടുത്ത്, കാരണം അതിൻ്റെ എഫക്റ്റ് ഇച്ചിരി കൂടെ കൂടാനായിട്ടാണ് രണ്ടെണ്ണം കൊടുത്തത്. എന്നിട്ട് ആ ഇവിടെ ചന്ദ്രനും ഇപ്പോൾ നമ്മളെടുത്ത് മൂന്നെണ്ണം കൂടെ നമുക്ക് മെർജ് ചെയ്ത് ഒന്നാക്കാം. ഞാൻ പിന്നെ മേജ് സെലക്ട് ചെയ്ത് എന്നിട്ട് മേജ് ചെയ്ത് ഒന്നാക്കാം. മൂന്നെണ്ണം ഇപ്പോൾ ഒന്നായി. ഇപ്പോൾ ഇമേജ് ഏകദേശമൊക്കെ ശരിയാണ്. എന്നിട്ട് ഇനി നമുക്ക് വേണ്ടുന്നത് ഈ ബ്ലൂ കളറൊക്കെ ഒരുമാതിരിയായി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഷേപ്പ് എടുത്തിട്ട് ഫുള്ളും കവർ ചെയ്ത് എന്നിട്ട് ഞാൻ അതിനകത്ത് ബ്ലാക്ക് കളറ് സെലക്ട് ചെയ്ത് ബ്ലാക്ക് കളറ് എന്നിട്ട് ഒപ്പാസിറ്റിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒപ്പാസിറ്റി എന്നാൽ ഈ ബ്ലാക്ക് കളർ അങ്ങ് ഏറ്റവും അടി കൊണ്ടിടണം. അതായത് പോസ്റ്റിൻ്റെ തൊട്ട് മുമ്പിൽ, ഇപ്പം ചന്ദ്രനും പോസ്റ്റും മാത്രമേ ഉള്ളൂ മുമ്പിൽ. എന്നിട്ട് ഇതിനകത്ത് ഒപ്പാസിറ്റി പോയിട്ട് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ബ്ലാക്ക് ലൈറ്റ് ഒന്ന് വരുന്നത് തടയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഏതാണോ എനിക്കിപ്പോൾ ഇച്ചിരി സാറ്റിസ്ഫൈഡ് ആയി. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ലോക്ക് ചെയ്ത് ഇനി നമുക്ക് ചെയ്യാനുള്ള നക്ഷത്രങ്ങൾ കൊടുക്കണം. അതിനായി നിങ്ങൾക്ക് പെൻ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒരു വൈറ്റ് കളർ എടുത്തിട്ട് പെൻ സൈസ് ചെറുതാക്കിയിട്ട് നമുക്കിങ്ങനെ നക്ഷത്രങ്ങൾ വേണ്ടടുത്തൊന്നും തൊട്ടാൽ മതി. അവിടെ വൈറ്റ് ഡോട്ട് വരും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ഇവിടെ നിന്ന് നേരത്തെ പറഞ്ഞ് ഞാൻ വെളിയിൽ നിന്ന് ഒരു ഇമേജ് പോലും എടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവസാനം പിക്സാർട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് ചിരി വൃത്തിയായിട്ട് ഇതൊക്കെ കൊടുക്കാം. പക്ഷേ ഞാൻ ഇവിടെ വെളിയിൽ നിന്ന് ഒരൊറ്റ ഇമേജ് പോലും എടുത്തിട്ടില്ല. ഞാനാണ് മൊത്തം ഇതിനകത്ത് പിക്സൽ ലാബിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള വർക്കാണ്. നമുക്ക് വേണമെങ്കിൽ പെന്നിൻ്റെ എന്തോ സൈസൊക്കെ കൂട്ടിയിട്ട് വരയ്ക്കാം. എന്തെങ്കിലും തെറ്റം കാണാൻ പറ്റി നമുക്ക് റേസ് ഓപ്ഷൻ എടുത്ത് റേസ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇപ്പം ഞാൻ പറയുന്നത് ഈ പിക്സൽ ലാബൊക്കെ ഫ്രീ ആയിട്ടാണ് തരുന്നത്. നമുക്കിതിനകത്ത് പോസ്റ്റർ, തംബ്നെയില്, എങ്ങനെയുള്ള കാര്യങ്ങൾ വേറെങ്കിലും ഇതിനകത്ത് ചെയ്യാം. നല്ല ക്വാളിറ്റിയിൽ നമുക്ക് സേവ് ചെയ്യാം. പിന്നെ സേവ് ചെയ്യുന്ന സമയത്ത് ഏഡ് ബ്ലേ എന്ന് മാത്രമേ ഉള്ളൂ ഈ ആപ്പിനകത്തൊരു നെഗറ്റീവ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇത്രയും ഫ്യൂച്ചറുള്ള ഒരു ആപ്പ് ഫ്രീ ആയിട്ട് തരുന്നത് വെച്ചാൽ വലിയ കാര്യമാണ്. പ്ലേ സ്റ്റോറിലും ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഐപാഡിനാണെങ്കിൽ പ്രോ ക്രിയേറ്ററിൻ്റെ അത്രയൊന്നും വരത്തില്ലെങ്കിലും നമുക്ക് ബിഗിനേഴ്സിന് വളരെ യൂസ്ഫുള്ളാണ്. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാം. ഫുൾ അൾട്രാ ഇട്ട് സേവ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലാരിറ്റി ഫുള്ളായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഇമേജ് ഇവിടെ റെഡി. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒക്കെ കാണിച്ചു തരാം. ഞാൻ ഇവിടെ ലൈറ്റ് റൂമിങ് ഗ്രേഡ് ചെയ്ത് പിന്നെ സ്നാപ്ചാറ്റ് ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തൊരു സൂപ്പർ കണ്ടൻറ്റായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഗുഡ് ബൈ.